മുനമ്പത്തെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം ഇപ്പൊ മാറി അല്ല പ്രശ്നം പരിഹരിക്കപ്പെടും പോവുക കാരണം പ്രശ്നം തീരും കാരണം ഒരാൾ പറഞ്ഞ കാര്യം നടപ്പാക്കിയാൽ മതി കാരണം എല്ലാവർക്കും സംശയമുണ്ട് ഇത് വക്കഫിന്റെ ഭൂമിയാണോ അതോ അല്ലാത്ത സാധാരണ ഭൂമിയാണോ എന്നൊക്കെ സംശയമുണ്ട് അതെല്ലാം ദൂരീകരിച്ചു മുനമ്പത്തെ പ്രശ്നങ്ങൾ തീരാൻ ഏക മാർഗം എന്താണെന്ന് സമസ്ത കേരള ജമുയത്തുൽ ഉൽമ സെക്രട്ടറി സമസ്ത എന്ന് പറഞ്ഞാൽ മതിയല്ലോ സമസ്തയുടെ സെക്രട്ടറി ഉമർ ഫൈസി മുക്കബ് ഇന്നലെ തൃശ്ശൂർ പറഞ്ഞു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുനമ്പത്ത ഭൂമി വക്കം വക്കഫ് ഭൂമിയാണ് ഒരിക്കൽ വക്കഫിന് കിട്ടിയ ഭൂമി ഒരിക്കലും മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് മുനമ്പത്തുകാരത് മനസ്സിലാക്കണം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരവകാശവുമില്ല അതുകൊണ്ട് സർക്കാർ ചെയ്യേണ്ടത് മുരമ്പത്തുകാരെ മുഴുവൻ അവിടെ നിന്നും മാറ്റി വേറെ താമസിപ്പിക്കണം മാത്രമല്ല ഫറൂഖ് കോളേജിനോട് അതിന് നഷ്ടപരിഹാരം തരാനും പറയണം ഇത് ഇന്നലെ തൃശ്ശൂരിൽ നടന്ന എസ് കെ എസ് എസ് എഫ് മുറിഞ്ഞ സെക്രട്ടറി ഉണ്ട് അതിൻ്റെ സമ്മേളനത്തിൽ പൊതുസമ്മേളനത്തിൽ ഉമർ ഫൈസി മുഖം സംസാരിച്ചതാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആളോട് പറ പേര് ഞാൻ പറയാം കോഴിക്കോട് ഖാസി സയ്യിദ് മുഹമ്മദ് ഓയാ ജലാലുള്ളയാണ് ആണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഈ നമ്മുടെ നാട്ടുകാർ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടിയൊക്കെ പറയുന്നത് എന്താ സർ സർക്കാർ പറയുന്നു പ്രതിപക്ഷം പറയുന്നു അഞ്ച് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം അഞ്ച് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം സതീശൻ പറയുന്നത് സതീശം പറയുന്നത് വക്കഫിൻ്റെ ഭൂമിയല്ല എന്നാണ് പക്ഷെ അത് സർക്കാർ തീരുമാനിച്ചാൽ മതി അഞ്ച് മിനിറ്റ് കൊണ്ട് ഇവരുടെ കരമൊക്കെ എടുക്കാനുള്ള എടുക്കാം എന്നിട്ട് ഇവർക്ക് അവിടെ തന്നെ താമസിപ്പിക്കാം സർക്കാരും പറയുന്നു ഈ മാസം തന്നെ എല്ലാവരെയും വിളിച്ചു വിളിച്ചുകൂട്ടി പരിഹാരം ഉണ്ടാക്കും പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിൽ സി പി എമ്മിൽ നിർണായക സ്വാധീനമുള്ള സംഘടനയാണല്ലോ സമസ്ത സമസ്ത പറയുന്നത് പോലെയാണ് പിണറായി വിജയൻ കേൾക്കുന്നത് സമസ്ത പറഞ്ഞിട്ടാണ് നമ്മുടെ കളക്ടറെ ആലപ്പുഴ കളക്ടറെ മാറ്റിയത് സമസ്ത പറഞ്ഞിട്ടാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചുള്ള സ്കൂളുകൾ പുതുതായി വേണ്ട എന്ന് പറഞ്ഞത് സമസ്ത പറഞ്ഞിട്ടാണ് ഇത് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ആണിനും പെണ്ണിനും പെൺകുട്ടികൾക്ക് ഒരേപോലെയുള്ള യൂണിഫോം പാടില്ല എന്ന് പറഞ്ഞത് ഇതെല്ലാം സമസ്ത പറഞ്ഞിട്ടാണ് ഒരു കളക്ടറെ ശ്രീറാം വെങ്കിട്ടരാമൻ എന്നുള്ള കളക്ടറെ ആലപ്പുഴ നിയമിച്ചപ്പോൾ സമസ്ത പറഞ്ഞു പറ്റില്ലാതെ അപ്പൊ തന്നെ പിണറായി പിൻവലിച്ചു അപ്പോൾ കേരള സർക്കാരിനെ പിണറായിയെ സി പി എമ്മിനെ ഭരിക്കുന്ന സംഘടന സമസ്തയാണ് സമസ്ത ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ഇത് വക്കഫാണ് മുനമ്പത്തുകാരെ നിങ്ങൾ മനസ്സിലാക്കണം വക്കഫ് ആയതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം തീരത്തില്ല നിങ്ങൾ ഇത് മനസ്സിലാക്കണം വെറുതെ പറയല്ല ഉമർ ഫൈസി പറയുന്നത് ഞാൻ എല്ലാ രേഖകളും എടുത്ത് നോക്കി എല്ലാ രേഖകളും എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് വ്യക്തമായ അതിലെഴുതിട്ടുണ്ട് വഖഫ് ചെയ്യുന്ന ഭൂമിയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ എത്ര സമരം ചെയ്താലും തീരാൻ പോകുന്നില്ല ഈ ഭൂമി നിങ്ങൾക്ക് കിട്ടത്തില്ല ഇത് വഖഫിൻ്റെ ആണ് മുനമ്പത്തുകാരും മനസ്സിലാക്കണം ആ ഫാദർ ജോഷി മയ്യാട്ടിൽ അച്ഛൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ വെറുതെ നാടെന്നുള്ള പ്രസംഗിച്ച് നടക്കരുതേ അച്ഛ സമസ്തയുടെ സെക്രട്ടറി ഉമർ ഫൈസി പറഞ്ഞു കഴിഞ്ഞു ഇനി അതിനു മാറ്റമില്ല ഇനി സർക്കാരാണ് ചെയ്യാനുള്ളത് സർക്കാർ എന്ത് ചെയ്യണം അദ്ദേഹം വീണ്ടും പറയാണ് സർക്കാർ ഈ വരെ മുരമ്പത്തുള്ള കുടുംബങ്ങളെ മുഴുവൻ അവിടെ നിന്നും മാറ്റണം നിങ്ങൾ ഇടുക്കിയിലോ അല്ലെങ്കിൽ നമ്മുടെ മുത്തങ്ങയെ കൊണ്ട് താമസിക്കില്ല അല്ലെ സൗകര്യം ഉണ്ടല്ലോ ആന ചവിട്ടി കൊന്നോളൂ കാരണം ഇത് കൃത്യമായി എനിക്ക് എന്തൊക്കെയാണ് ഉമർ ഫൈസി മുഖത്തിനോട് എനിക്ക് എന്താ അദ്ദേഹത്തോട് എനിക്ക് സന്തോഷമാണുള്ളൂ കാരണം ഒരാളെങ്കിലും തൻ്റെ അടുത്തോടെ പറഞ്ഞല്ലോ ഒരാൾ മാത്രമല്ല കേട്ടോ വക്കഫ് ബോർഡിൻ്റെ ചെയർമാൻ പറഞ്ഞായിരുന്നു അതെ അതായത് ഭൂമി വക്കഫിൻ്റെ തൽക്കാലം ഞങ്ങൾ ആരെ ഒഴിപ്പിക്കാനൊന്നും പോകുന്നില്ല തൽക്കാലം 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 അതിനൊരു ഒഴിപ്പിക്കാൻ പോകുന്നില്ല അപ്പം ഇതെങ്ങനെ പരിഹരിക്കപ്പെടും ഇത് വലിയൊരു സമസ് സമസ്യാണ് വൺസ് വക്കഫ് ഓൾവൈസ് വക്കഫ് ഒരിക്കൽ വക്കഫിൻ്റെ പേരിൽ ആയിക്കഴിഞ്ഞാൽ എല്ലായിടത്തും എല്ലാ കാലത്തേക്കും ആ ചന്ദ്ര താരം വക്കഫിൻ്റെയാണ് ഭൂമി എന്ന് വഖഫ് നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെ ഭരണഘടന ഉണ്ടാവുമ്പോൾ വക്ഫ് ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലോ മറ്റോ ആണ് വക്സ് നിയമത്തെ കുറിച്ച് ആദ്യത്തെ നിയമം ഉണ്ടാകും ഉണ്ടാവുന്നത് ഇനി നമ്മൾ ഈ നമ്മുടെ വിദ്യാർത്ഥികളെ ലോ കോളേജിലൊക്കെ പഠിക്കുന്നില്ലേ ലോ കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഒരുപാട് നിയമങ്ങൾ പഠിക്കുന്നുണ്ട് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട് അത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അങ്ങനെ അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള കുടുംബ വ്യവസ്ഥകളെ കുറിച്ച് പഠിച്ചിട്ട് ഈ സ്വത്തുക്കളൊക്കെ എങ്ങനെയാണ് വീതം വെച്ച് കൊടുക്കേണ്ടത് ഒക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ പ്രോപ്പർട്ടി വസ്തുവകകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം ലോ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും ലോ കോളേജിൽ വഖഫ് ആക്ട് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ല കാരണം എന്തറിയോ അത് പഠിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവണം ഇത് തെമ്മാടിതരാണല്ലോ ഇത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണല്ലോ ഭരണഘടനയില്ലാത്ത അധികാരങ്ങൾ വഖഫിന് കൊടുക്കുന്നതാണല്ലോ എന്നൊക്കെ ആളുകൾ മനസ്സിലാക്കും അതുകൊണ്ടാണ് നമ്മുടെ ഒരു നിയമ പഠനശാലകളിലും ഒരു ലോ കോളേജിലും വക് ആക്ട് പഠിപ്പിക്കുന്നില്ല അപ്പം വിദ്യാർത്ഥികൾ തന്നെ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് അത് പതുക്കി വെച്ചു നിയം പ്രാക്ടി എൽ എൽ ബി ഒക്കെ പാസ്സായി എപ്പോഴെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് നീ കണ്ടാൽ മതി അപ്പം പിന്നെ വക്കീലല്ലേ ഏത് ഇപ്പോൾ സി പി എമ്മുകാരനെ സി പി എമ്മുകാരനെ കൊന്ന കേസിൽ പ്രതി ബി ജെ പി കാരനാണെങ്കിൽ ചിലപ്പോൾ സി പി എമ്മിൻ്റെ വക്കാലത്ത് എടുക്കും അതെ കാരണം പ്രൊഫഷണൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം വക്കീലന്മാർക്കും ഡോക്ടർമാർക്കും ജാതി മതവും രാഷ്ട്രീയവും നോക്കിയിട്ട് കേസെടുക്കാൻ പറ്റുള്ളൂ പറയാൻ പറ്റില്ലല്ലോ രോഗികളെ നോക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പാടില്ല അതുകൊണ്ട് വക്സ് നിയമത്തിൻ്റെ കാര്യത്തിൽ തുടക്കം മുതലേ സർക്കാരുകൾ വിദ്യാഭ്യാസ പദ്ധതിയിൽ പോലും കള്ളത്തരം കാണിക്കുന്നുണ്ട് എന്നിട്ടാണ് ഈ ഭൂമിക്ക് മുഴുവൻ അവകാശം ഉണ്ടാക്കും ഇതും ഒരു നിയമം ഉണ്ടാക്കിയത് അപ്പം നിയമമാണ് പ്രശ്നം അല്ലേ നിയമത്തിൽ പറയുന്നുണ്ട് ഒരിക്കൽ വക്സ് ആയാൽ പിന്നെ ഒരിക്കലും അല്ലാണ്ടാവില്ലെന്ന് അതാണ് ഉമർ ഫൈസി മുഖം പറയുന്നത് ഒരിക്കൽ വക്സ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പിണറായി വിജയൻ പറഞ്ഞാലും സതീശൻ പറഞ്ഞാലും ഇനി നാളെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാലും അത് മാറില്ല പക്ഷേ സുരേന്ദ്രൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് വഖഫാണ് ഇനി ഒരിക്കലും മാറുമില്ല ഇതിന് പരിഹാരമില്ല പരിഹാരം ഈ നിയമം എടുത്ത് തോട്ടിക്കളയുക എന്നുള്ളതാണ് തോട്ടിക്കളയുമ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല പക്ഷേ അതിൽ ഈ ജനങ്ങളെ ആകെ അറുത്ത് മുറിച്ച് കടിച്ച് തിന്നാൻ പറ്റുന്ന വ്യവസ്ഥകൾ എടുത്ത് കളയാൻ പോകുക അതിനെ എതിർക്കുകയാണാർ ഈ സതീശൻ ഇത് വഫല്ല എന്ന് പറയുന്ന സതീശനുണ്ടല്ലോ ഈ നിയമം മൂലമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് സംവദിക്കാൻ തയ്യാറല്ല ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് തൊട്ടുമുമ്പ് സിനിമ എന്നോട് ചോദിച്ചെന്താ ഏഷ്യാനൊക്കെ ഏഷ്യാനെറ്റൊക്കെ മുൻപത്തെ ഇഷ്യൂ കാണിക്കുകയാണല്ലോ ആളുകൾ ആളുകളുടെ സങ്കടം കാണിക്കുകയാണല്ലോ അതെ കാണിക്കാതെ വയ്യാന്നായി കാരണം വലിയ തോതിലുള്ള ജനവികാരം ഉണ്ടായി വരുന്നുണ്ട് പക്ഷെ അപ്പോഴും ഇതിനൊക്കെ കാരണം നിലവിലുള്ള വക്കഫ് നിയമത്തിലെ വ്യവസ്ഥകളാണ് എന്ന് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല അപ്പൊ നിയമത്തിൽ പ്രശ്നം ഉണ്ടെന്ന് ഇവർ അഡ്മിറ്റ് ചെയ്താൽ തന്നെ കൊറേ പ്രശ്നങ്ങൾ ഇത് ചെയ്യില്ല ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട പ്രശ്നം അപ്പൊ ഇനി മുന്നമ്പത്ത് ജനങ്ങള് നേരെ എവിടെയെങ്കിലും പോയി ജീവിച്ചോ നിങ്ങളുടെ മകളെ പഠിപ്പിക്കാനോ ഒക്കെ വേറെ സ്ഥലത്ത് പോയി ജീവിച്ചിട്ട് എന്താ നിങ്ങൾ പോയി തവണ അപ്പൊ സമസ്തയുടെ സെക്രട്ടറി പറഞ്ഞാൽ കേരളം ഭരിക്കുന്നവണ അല്ലേ എത്രയോ തവണ നമ്മൾ തെളിയിക്കപ്പെട്ടു സമസ്ത പറഞ്ഞാൽ അതിന് സർക്കാരിന് അപ്പീലില്ല അങ്ങനെയാണോ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ശേഷം എന്നും പിണറായി വിജയൻ ഒന്ന് പറയേണ്ടതാണ് സി പി എം പറയണം വക്സ് നിയമം മുനമ്പത്ത ഭൂമിക്ക് ബാധകമാണോ ആണോ അല്ലയോ അതാണ് ഒന്നും സി പി എം അഭിപ്രായം പറഞ്ഞിട്ടില്ല സി പി എം ഇന്നുവരെ പറഞ്ഞിട്ടില്ല ഇത് വക്കഫ് ഭൂമി അല്ല എന്ന് കഴിഞ്ഞ ദിവസവും പി രാജീവ് പറഞ്ഞത് ഇത് വക്കഫ് ഭൂമിയാണെന്നാണ് കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് പറഞ്ഞു ഇപ്പം സതീശനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ സതീശൻ പറഞ്ഞിട്ടുണ്ട് ഇത് വക്കഫിൻ്റെ അല്ലാന്നുണ്ട് സതീശൻ നമ്മളെല്ലാം കേരളത്തിലെ എല്ലാവരും കിടന്ന് സതീശൻ ഉൾപ്പെടെ എല്ലാവരും മുനമ്പത്ത് സമരം ചെയ്യുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്നല്ലേ സതീശ് പോയോ ആ സമരം നടക്കുന്ന വേള അങ്ങനെ പോയില്ല ആ സമരം പന്തലിൻ്റെ ഒന്നര കിലോമീറ്റർ അപ്പുറത്താണ് സതീശനും കോൺഗ്രസ്സുകാരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്താ സതീശ അങ്ങോട്ടൊന്നും പോവാത്തത് സതീശൻ അറിയാം അവൾ ചോദിക്കും ഈ നിങ്ങളുടെ സർക്കാർ ഉണ്ടാക്കിയ നിയമം കൊണ്ടല്ലേ ഞങ്ങൾക്ക് ഈ ഗതി വന്നത് ആ നിയമമല്ലേ ഇപ്പം മാറ്റാൻ പോകുന്നത് അപ്പൊ നിയമസഭയിൽ നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ ഒരുമിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം പാസാക്കിയില്ലേ കേന്ദ്ര സർക്കാരിനെതിരെയാണോ പ്രമേയം പാസ്സാക്കിയല്ല മൂനമ്പത്തുകാർക്കെതിരെയാ പാർലമെന്റിൽ ഇവര് ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആർക്കെതിരെയാണ് മൂനമ്പത്തുകാർക്കെതിരെയാണ് ജനങ്ങളുടെ ചോദ്യത്തിന് ചൂളിപ്പോവും ചൂളിപ്പോവും അല്ല അവിടെ പല നേതാക്കന്മാരും മുമ്പ് ഇവിടെ എം എൽ എ ഒക്കെ ആയിരുന്ന മന്ത്രിയൊക്കെ ആയിരുന്ന ചില ആളുകളുടെ ചില പ്രസൻറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് ചോദിച്ചു അപ്പോൾ ഈ നിയമം തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോൾ ക്യാമറ ഓഫ് ചെയ്യാണെങ്കിൽ പറയാന്ന് പറഞ്ഞു ക്യാമറ കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എം എൽ എമാരും എറണാകുളത്തു നിന്ന് എം എൽ എമാരും മന്ത്രി ഒക്കെ ആയിരുന്ന ആളുകൾ പരസ്യമായി മൈക്ക് ഓഫ് ചെയ്തിട്ട് പറഞ്ഞു തെറ്റാണ് ഈ നിയമം മാറേണ്ടതാണെന്ന് പറഞ്ഞു അപ്പോൾ നോക്കൂ ധൈര്യമില്ല ധൈര്യമില്ല ആരെയ പേടി 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 വോട്ട് വോട്ട് സമസ്ത സമസ്ത പേടി ഇനി നോക്കൂ ഇത് ഫൈസി ഉമർ ഉമർ ഫൈസി മുഖം പറയുന്നത് ഞാൻ ഈ രേഖ വ്യക്തിപരമായി പരിശോധിച്ചു അത് വഖഫ് തന്നെയാണ് രേഖപ്രകാരം വക്കഫിൻ്റെ വക്കഫിൻ്റെ ഫറൂഖ് കോളേജിൻ്റെ പ്രോപ്പർട്ടി ഫറൂഖ് കോളേജ് വഖഫ് ചെയ്ത് കിട്ടിയ പ്രോപ്പർട്ടിയാണ് അത് അവർക്ക് വിൽക്കാൻ പറ്റിയില്ല എന്നിട്ട് അടുത്ത അലിഗേഷൻ പറഞ്ഞു ഫറൂഖ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് ഇപ്പോൾ വഹാബികളാണ് ഭരിക്കുന്നത് വഹാബികൾക്ക് ഇതിലൊന്നും കാര്യമില്ല അവന്മാർ എന്തും ചെയ്യും അവന്മാരുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം വിവാഹത്തിലെ മറ്റൊരു വിവാഹത്തിൻ്റെ മണ്ടക്കെട്ട് അടികൊടുത്തു നോക്കൂ ഈ വാർത്ത ഏതെങ്കിലും പത്രത്തിലുണ്ടോ വന്നില്ല ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലുണ്ട് അപ്പൊ വേറൊരു പത്രവും അത് വലിയ ഇത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന സമസ്ത എന്ന് പറയുന്ന കേരളത്തിലെ മുസ്ലിം സമസ്തയുടെ കയ്യിലാണ് ലീഗ് പോലും അല്ലേ ലീഗിനെ പോലും നിയന്ത്രിക്കുന്ന സമസ്തയാണ് എന്ന് പറയുന്നു അങ്ങനെയുള്ള സമസ്ത ഇത് പറയാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞല്ലോ പ്രശ്നം തീർക്കണമെന്ന് അതെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞോ ഇത് വക്കഫല്ലെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അപ്പോൾ ഔദ്യോഗികമായി കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിൻ്റെ പണ്ഡിത പണ്ഡിതസഭയൊക്കെയാണ് സമസ്ത എന്ന് പറയുന്നത് അല്ലേ സമസ്ത നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു അത് നീ അവസാന വാക്കാണിത് അവരുടെ മതപരമായ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് തീരുമാനങ്ങൾ പറയുന്ന പണ്ഡിത സഭയായ സമസ്ത പറയുന്നു മുനമ്പം വക്കഫ് ഭൂമിയാണ് മുനമ്പത്ത് മാത്രമല്ല എവിടെയും ഒരിക്കൽ വക്കഫ് ചെയ്ത ഭൂമിയാണെങ്കിൽ അത് പിന്നീട് ഒരിക്കലും മാറത്തില്ല അപ്പോൾ ഇത് കേനമ്പത്തിൽ ഭാഗകമാണ് ചെല്ലാനത്ത് നാളെ ഭാഗമാവും മാരാരിക്കുളം ചെത്തി കടപ്പുറത്ത് ഭാഗമാവും ചാവക്കാട്ട് ബാധകമാവും തവിഞ്ഞാൽ വയനാട്ടിൽ ബാധകമാവും തളിപ്പറമ്പിൽ ബാധകമാവും അപ്പോൾ ഇത് ഏതാണ്ട് മുസ്ലിം ലീഗിൻ്റെ നിലപാടാണെന്ന് പറയാം കാരണം എന്താ വെച്ചാൽ ഈ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്ന സംസ്ഥയുടെ ഉപാധ്യക്ഷനാണ് അതെ അപ്പം ഈ പറയുന്ന സാദിഖലി സാധിക്കരുഷയാതങ്ങളുടെ അഭിപ്രായം ലീഗിൻ്റെ അഭിപ്രായമാണ് അല്ലെങ്കിൽ ഉമർ ഫൈസി പറഞ്ഞത് ഞങ്ങളുടെ അഭിപ്രായമല്ലെന്ന് ലീഗ് ഒന്ന് പറയട്ടെ ചൊണയുണ്ടേ പറയട്ടെ പറയാൻ ധൈര്യം ഉണ്ടാവില്ല പറയാൻ ധൈര്യമില്ല അപ്പോൾ നമ്മൾ നോക്കൂ ഇത് ആ കേരളത്തിൽ ഇപ്പം നടക്കുന്ന മുഖ്യമന്ത്രി വിളിക്കുന്ന ചർച്ച പറ്റിക്കാനാണ് പ്രഹസനം പ്രഹസനമാണ് തൽക്കാലം ഇത്രയേ ഉള്ളൂ നിങ്ങൾ അവിടെ നിന്ന് ഒഴിയേണ്ടി വരത്തില്ല ഞങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഉത്തരവ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കരം സ്വീകരിക്കും കണ്ടിപ്പൊടിട്ടു പാവപ്പെട്ട ജനങ്ങൾ ബാക്കി തർക്കത്തിലുള്ള ആളും തീരുമാനിക്കും എന്ത് ഓ ഇനി പ്രശ്നമൊന്നുമില്ല കരമൊക്കെ വക്കഫ് ഒരിക്കൽ വക്കഫിന് പോയാൽ എല്ലാ എല്ലായ്പ്പോഴും വക്കഫിൻ്റെയാണ് ഇത് ജോഷി മയ്യാറ്റിൽ അച്ഛൻ പറയുന്നുണ്ട് പക്ഷേ ഈ മുനമ്പത്ത് സമരം ചെയ്തവരെങ്കിലും മനസ്സിലാക്കല്ലോ ഈ നിയമത്തിൽ ഭേദഗതി വരുത്താതെ ഈ നിയമത്തിൽ ഭേദഗതി വരുത്താതെ മുനമ്പത്തുകാർക്കെന്നല്ല വഖഫ് ക്ലെയിം ചെയ്ത ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല മാത്രമല്ല കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല കാരണം ഈ നിയമത്തിലെ വ്യവസ്ഥകൾ ഇങ്ങനെ ആരുടെ വ്യവ ഭൂമിയും ഞങ്ങൾക്ക് അവകാശപ്പെടാം എന്ന് പറഞ്ഞിരിക്കേ ഞാൻ ഞാൻ ഉപയോഗിച്ച ബൈ യൂസ് എൻ്റെ ഉപയോഗം വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുന്ന സാധനം നിങ്ങൾ സിനുവിന്റെ ഒരു കാർ ഞാൻ മേടിച്ചെടുത്തോണ്ട് ഓടിക്കൊണ്ട് പോവാളിതമായി പറയാ കാർ ഞാൻ മേടിച്ചെടുത്തോണ്ട് എന്റെ പേര് സൈനുദ്ദീനാട് സിനി ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയും ഞാനത് വഖഫീ എന്ന് പറഞ്ഞാൽ പോയി ഒന്നും ചോദിക്കാൻ ഇല്ല ബൈ യൂസ് അങ്ങനത്തെ വ്യവസ്ഥയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള നിയമം നിലനിൽക്കുന്നോടത്തോളം ഇത് ഒരിക്കലും പരിഹരിക്കപ്പെടത്തില്ല ഉമർ ഫൈസി സത്യസന്ധനായ ാണ് അദ്ദേഹം ആർജവമുള്ള സത്യസന്ധനായ ഉമർ ഫൈസി മുഖത്തിലെ ഞാൻ അഭിനന്ദിക്കുന്നു കാരണം അദ്ദേഹം പറയുന്നു ഒരിക്കലും വക്കഫിന് കൊടുത്താൽ പിന്നെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് മുനമ്പത്തുകാരെ മാറ്റണം മാറ്റിപ്പാർപ്പിക്കണം അതിന്റെ നഷ്ടപരിഹാരം സർക്കാർ കൊടുക്കുകയും ചെയ്യരുത് ആരും കൊടുക്കണം ഫറൂഖ് കോളേജുകാരിൽ നിന്ന് സർക്കാർ ഈടാക്കി കൊടുക്കണം അപ്പൊ മുനമ്പത്തുകാരെ പ്രിയപ്പെട്ട മുനമ്പത്തുകാരെ നിങ്ങൾ റെഡിയാക്കിക്കോ നിങ്ങളെ ഉടനെ കുടിയൊഴിപ്പിക്കാൻ വേണ്ട നടപടികൾ കേരള സർക്കാരോട് പറഞ്ഞ് സമസ്തയുടെ സെക്രട്ടറി ചെയ്തു തരും സന്തോഷായില്ലേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക